നമസ്കാരം, ഞാൻ രഘു ബാലകൃഷ്ണൻ. ബുക്സ്റ്റോപ്പിയയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പുസ്തകം പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ എഴുതിയ ശരീരശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകമാണ്. ബെന്യാമിൻ 2018 എഴുതിയ ഈ പുസ്തകം പുറത്തിറക്കിയത് മാതൃഭൂമി ബുക്സ് ആണ്. ഏകദേശം 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. 2018 പുറത്തിറങ്ങിയ ജോസഫ് എന്നുള്ള മലയാള ചലച്ചിത്രം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ബെന്യാമിൻ്റെ ശരീരശാസ്ത്രവും ആയി വളരെയധികം സാമ്യതകൾ പുലർത്തുന്ന ഒരു സിനിമയാണ് അത്. ശരീരശാസ്ത്രം എന്ന് പറഞ്ഞ ഈ നോവലിൽ ബെന്യാമിൻ പറയുന്നത് ആത്മീയതയുടെയും ആതുരാലയങ്ങളുടെയും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അവയവ കച്ചവടങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്കും സുവിശേഷ പ്രചാരകർ എന്ന് അവകാശപ്പെടുന്ന ഒരു പറ്റം മനുഷ്യരുടെ അധമ പ്രവൃത്തികളിലേക്കും ഈ നോവൽ വെളിച്ചം വീശുന്നു. ഈ നോവലിലെ മുഖ്യ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും 4 ചെറുപ്പക്കാരാണുള്ളത്. അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് അതിജീവനത്തിന് വേണ്ടി കുടിയേറിയിരിക്കുന്ന 4 ചെറുപ്പക്കാരാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവർ അതിജീവനത്തിനായി ഡൽഹിയിലെത്തുകയും അവിടെ ഒരു സുവിശേഷ പ്രചാരകരുടെ പ്രേയർ ഗ്രൂപ്പിൽ അംഗങ്ങളാവുകയും പരസ്പരം പരിചയപ്പെടുകയും സുഹൃത്തുക്കളാവുകയും ചെയ്യുന്നു. മിഥുൻ, സന്ധ്യ, ഋതു, രാകേഷ് എന്നിങ്ങനെ 4 ചെറുപ്പക്കാർ ഉറ്റ സുഹൃത്തുക്കളായി മാറുകയാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. കഥ ആരംഭിക്കുന്നത് മിഥുൻ എന്ന ചെറുപ്പക്കാരൻ ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാവുകയും അവൻ്റെ കാമുകിയായ സന്ധ്യ, ഒരു വിവാഹ മോചിതയായ ഒരു കുട്ടിയുടെ അമ്മയും കൂടിയായ സന്ധ്യ അവനെ കാണാൻ ആശുപത്രിയിലെത്തുകയും ചെയ്യുകയാണ്. സന്ധ്യയും അവളുടെ സുഹൃത്ത് ഋതു, ഗോവക്കാരിയായ ഋതു എന്ന പെൺകുട്ടിയും, അവൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ബ്രാഹ്മണനായ രാകേഷ്, പിന്നീട് രാകേഷിൻ്റെ റൂംമേറ്റ് കിരൺ എന്നിങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട് ഈ ശരീരശാസ്ത്രം എന്ന നോവലിൽ. ഇവരെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അത്ഭുത പ്രവൃത്തികളിലൂടെ സമ്പന്നനായി മാറിയ പാസ്റ്റർ സാം ഫിലിപ്പ്. പാസ്റ്റർ സാം ഫിലിപ്പിൻ്റെ പ്രേയർ ഗ്രൂപ്പിലാണ് ഇവരെല്ലാവരും അംഗങ്ങളാകുന്നതും പരസ്പരം പരിചയപ്പെടുന്നതും. പിന്നീട് പാസ്റ്ററിൻ്റെ നിർബന്ധപ്രകാരം ഒരു മണി ചെയിൻ എന്ന വണ്ണം ഒരുപാട് ആളുകളെ അവരുടെ ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നോവൽ തുടങ്ങുമ്പോൾ ഉള്ള പോലെ മിഥുൻ അപകടത്തിൽപ്പെടുകയും മിഥുൻ്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നു. പിന്നെ മിഥുൻ്റെ അവയവദാനം നടക്കുന്നു. പിന്നീട് മിഥുൻ്റെ മരണത്തിന് ശേഷം എപ്പോഴോ ഋതുവിന് ലഭിക്കുന്ന ഒരു മെസ്സേജിലൂടെയാണ് കഥയുടെ ടേണിംഗ് പോയിൻറ്റ് സംഭവിക്കുന്നത്. മിഥുനെ ഇടിച്ചിട്ട വാഹനം കണ്ടെത്തിയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം ഋതുവിൻ്റെ മൊബൈലിലേക്ക് വരികയും അതിനെ തുടർന്ന് ഋതുവിന് സംശയമുണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് ഋതുവും രാകേഷും കൂടി ഈ അവയവ കച്ചവടത്തിൻ്റെ ഉള്ളറകളിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ കണ്ടെത്താനുള്ള സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പാസ്റ്ററുടെ ഡ്രൈവറെ കണ്ടുപിടിക്കുകയും പാസ്റ്ററുടെ കൂട്ടാളി അരുൾ ദാസ് എന്ന് പറഞ്ഞവനോട് സംസാരിക്കുകയും ഒരുപാട് തെളിവുകൾ കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നു പാസ്റ്റർ എന്നുള്ളത് ഒരു വ്യക്തി മാത്രമല്ല, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർ അവർക്ക് പിന്നിലുണ്ട്. അവയവദാന കച്ചവടത്തിലെ ഒരുപാട് കണ്ണികൾ ഒരാൾ മാത്രമാണ് പാസ്റ്റർ എന്ന സത്യവും അവർ മനസ്സിലാക്കുന്നു. പിന്നീട് പാസ്റ്ററെ എതിർക്കാനുള്ള ശക്തിയില്ലാത്തതിനാൽ അവർ സ്വയം പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. ഋതുവിന് ലഭിക്കുന്ന സന്ദേശത്തിനെ തുടർന്ന് അവർ നടത്തുന്ന അന്വേഷണം കഥയെ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറ്റിമറിക്കുകയാണ്. പക്ഷേ പരിപൂർണമായും കഥ ഒരു ത്രില്ലറായി മാറുന്നില്ല. അതിൽ മറ്റുള്ള കുറ്റാന്വേഷക സംഘങ്ങളോ പോലീസോ ഒന്നും തന്നെ ഇടപെടുന്നില്ല. ഇവരുടെ വ്യക്തിപരമായ അന്വേഷണങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കഥയുടെ ആദ്യ പകുതി പല വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് വിവരിക്കുകയും പിന്നീട് കഥ ഒരു ത്രില്ലർ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണ കഥയായി മാറുകയും ചെയ്യുന്നു. പക്ഷേ പരിപൂർണമായും അങ്ങനെ മാറ്റുന്നതിൽ ബെന്യാമിൻ വിജയിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. ഇതിൽ മുഖ്യമായും പറയുന്നത് അതിജീവനത്തിന് വേണ്ടി എത്തുന്ന മനുഷ്യരെ എങ്ങനെയാണ് മതവിശ്വാസികൾ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള മറ്റ് കപട സന്യാസികൾ അല്ലെങ്കിൽ അവരുടെ കപട വേഷം ധരിച്ചവരെങ്ങനെയാണ് ഇവരെ വഴിതിരിച്ചുവിടുന്നത്, വഴിതെറ്റിക്കുന്നത് എന്നുള്ളത്
വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇവർക്ക് ജോലികൾ സമ്മാനിക്കുകയും മറ്റ് പല രീതിയിലും അവരുടെ കുടുംബത്തെ സ്വാധീനിക്കുകയും ചെയ്യുക വഴി ഇത്തരത്തിലുള്ള പാസ്റ്റർമാർ കുടുംബത്തിൽ കയറിപ്പറ്റുകയും കുടുംബത്തിൽ വളരെ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യുകയാണ്. ക്രൈസ്തവ സമൂഹത്തിലെ ചെറു സഭകൾ എപ്രകാരമാണ് മനുഷ്യരെ അവരിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ രോഗശാന്തി പ്രലോഭനങ്ങൾ അവയെല്ലാം നൽകി അത്ഭുത പ്രവൃത്തികൾ കാണിച്ച് എപ്രകാരമാണ് മനുഷ്യരെ അവരുടെ സഭകളിലേക്ക് ആകർഷിക്കുന്നത് എന്നും പണം തട്ടിയെടുക്കുന്നത് എന്നും വ്യക്തമായി ബെന്യാമിൻ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ചെറുപ്പക്കാരുടെ കഥയും അവയവദാനത്തിൻ്റെ കഥയും ആത്മീയതയിലെ കപട സന്യാസിമാരെയും തുറന്നു കാണിക്കുന്ന ഒരു കഥയാണ് ബെന്യാമിൻ്റെ ശരീരശാസ്ത്രം. പക്ഷേ ബെന്യാമിൻ്റെ മറ്റു കഥകളെ നിങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കഥ വളരെ ശരാശരിയിലും താഴെ നിൽക്കുന്ന ഒരു നോവലാണ് എന്ന് പറയാതെ വയ്യ. ബെന്യാമിൻ എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ്റെ ഒരു യാതൊരു വിധത്തിലുള്ള കയ്യൊപ്പുമില്ലാത്ത ഒരു പുസ്തകമാണ് ശരീരശാസ്ത്രം. ഒരുപക്ഷെ ബെന്യാമിൻ അല്ല ഇത് എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വായിച്ച് ആശ്വസിക്കാമായിരുന്നു. പക്ഷേ ബെന്യാമിൻ എന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ ഇത്തരത്തിലുള്ള ഒരു നോവൽ എഴുതി എന്നത് നമ്മളെ അമ്പരപ്പിക്കുന്നു. ശരാശരിയിലും താഴെ മാത്രം നിൽക്കുന്ന ഒരു നോവലാണ് ശരീരശാസ്ത്രം. നന്ദി, നമസ്കാരം.